ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആറൂസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൺ. അപ്പോൾ ഇന്നത്തതൊരു നല്ല അടിപൊളി കടുക്ക പൊരിച്ചെടുക്കുന്നതിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. നല്ല കടുക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് പൊരിച്ചെടുക്കാം, അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 1.5 കിലോ കടുക്ക പൊളിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ മാരിനേഷൻ കഴിഞ്ഞ് കുറച്ച് സമയം വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അല്ല നമ്മൾ പെട്ടെന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിലും നമ്മളെ കടിക്കാണല്ലോ, അപ്പോൾ പിന്നെ ഭയങ്കര ടേസ്റ്റ് ഒന്നും കുറയത്തില്ല. ആ സമയത്ത് നമുക്കിനി എന്ത് ചെയ്യണം, ഒരു പാൻ വെക്കണം. അതിൽ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതൊന്ന് ചൂടായി വന്നോട്ടെ, നമുക്കിതിലേക്ക് കടുക്ക എടുത്തിട്ട് കൊടുക്കാം കേട്ടോ. കടുക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. കറുമുറുമായി പോവാതിരിക്കണം, അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുമല്ലോ അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കടുക്ക അച്ചാറുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനിവിടെ കാർട്ടിൽ കൊടുക്കാം കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്രിസ്പി ആയി പോവണ്ട, അപ്പം നമുക്ക് ഈ കടുക്കേൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു സോഫ്റ്റായിട്ട് വരുന്ന തരത്തിൽ നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പതഞ്ഞ് പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അതൊരു ചെറിയ പാത്രത്തിൽ എടുത്തതിന് ശേഷം ഞാനത് വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വലിയ പാത്രത്തിൽ തന്നെ എടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് ആ വെളിച്ചെണ്ണ മൊത്തം അങ്ങ് പോകുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കടുക്ക പൊരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുത് മൂടി വെച്ചും വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ അടുത്തുതന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിതിങ്ങനെ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് വേവിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അല്ലാതെ ഇതിങ്ങനെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് നല്ലൊരു കറക്റ്റ് ഷേപ്പായിട്ടൊന്നും അല്ലല്ലോ. ഈ പച്ചക്കടുക്ക ഇറന്നെടുക്കുന്ന സമയത്ത് അങ്ങനെ കറക്റ്റ് നല്ലൊരു ഷേപ്പായിട്ടൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലാണ് അത് നിൽക്കുക. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് വേവും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പച്ചക്കടുക്ക ആയതുകൊണ്ട് വേവും വേണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ചെറിയ കഷ്ണമൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. Love you all. Have a great day.